ത്രിയേക ദൈവത്തിന് സ്തുതി. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം ഇന്ന് ഉയർപ്പ് പെരുന്നാൾ ദിനമായി ആചരിക്കുകയാണ്. അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, ജീവൻ നഷ്ടമായിടത്ത് പുതുജീവനും, അസത്യമുള്ളിടത്ത് സത്യവും, അസമാധാനമുള്ളിടത്ത് സമാധാനവും പ്രദാനം ചെയ്യുവാൻ ദൈവം തൻ്റെ പുത്രനെ മരണാനന്തരം ഉയർപ്പിച്ചു. ഈ മഹാസംഭവത്തിൻ്റെ അനുസ്മരണമാണ് ഉയർപ്പ് പെരുന്നാൾ. ഇന്നത്തെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ യഹൂദ നിയമപ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ നടത്തുവാനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായ സ്നേഹിതരായ മഗ്ദലക്കാരി മറിയയും യോഹന്നായും യാക്കോബിൻ്റെ അമ്മ മറിയയും മറ്റ് കൂട്ടുകാരും ചേർന്ന് കല്ലറയ്ക്കലേക്ക് പോയി. കല്ലറയ്ക്കൽ എത്തിയപ്പോൾ കല്ലറയുടെ വാതിൽ തുറന്ന് കിടക്കുന്നതായും അവിടെ 2 ദൂതന്മാർ ഇരിക്കുന്നതായും അവർ കണ്ടു. ദൂതന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, വളരെ ഭയത്തോടെ മുഖം കുനിച്ച് അവർ നിൽക്കുന്നതായിട്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ ഒരുപാട് നിരാശകളുള്ളതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നീട് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ച് മറ്റ് ശിഷ്യന്മാരുടെ അരികിൽ പോയി സാക്ഷിക്കുകയും ചെയ്തു. ഇവരുടെ വാക്കുകൾ കേട്ട പത്രോസ് കല്ലറയ്ക്കലേക്ക് ഓടിയെത്തുകയും അവിടെ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് അത്ര ഞാൻ ആഗ്രഹിക്കും. ഉയർപ്പ് പ്രമാണിമാർക്ക് അസ്വസ്ഥതയും ശിഷ്യന്മാർക്ക് സമാധാനവും നൽകിയ അനുഭവമാണ്. തങ്ങളെ ചോദ്യം ചെയ്ത ക്രിസ്തുവിനെ കൊന്ന് കല്ലറയിൽ തല്ലിയപ്പോൾ തങ്ങൾ സുരക്ഷിതരായി എന്നാണ് യഹൂദ പ്രമാണിമാർ കരുതുന്നത്. തങ്ങളുടെ സിംഹാസനങ്ങൾ സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുമെന്നാണ് അന്നത്തെ രാജാക്കന്മാരും കരുതുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ക്രൂരതയ്ക്കോ പീലാത്തോസിൻ്റെ കല്ലറയ്ക്കോ അവിടുത്തെ കാവൽക്കാർക്കോ കല്ലറകളുടെ ഭിത്തികൾക്കോ കർത്താവിനെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, അത് കണ്ട പ്രമാണിമാർ അസ്വസ്ഥരായി എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഗുരുവിൻ്റെ മരണത്തെ തുടർന്ന് ശിഷ്യന്മാരെല്ലാവരും വളരെ നിരാശിതരും ഭയചികിതരുമായിരുന്നു. അവരുടെ വിശ്വാസവും ശക്തിയുമൊക്കെ അവർക്ക് നഷ്ടമായി. അതിനാൽ ഉയർപ്പിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. മഗ്ദലക്കാരിയും മറിയയും കൂട്ടുകാരും അതൊരു കെട്ടുകഥയായി കരുതി എന്നാണ് ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും അവരുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങുവാനായിട്ട് തീരുമാനിച്ചു. കൃപ നഷ്ടപ്പെട്ടവരെ പോലെയാണ് പലരും പെരുമാറിയത്. ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന കർത്താവിൻ്റെ ഉറപ്പ് പോലും അവർ മറന്നുപോയി. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം, എൻ്റെ സുവിശേഷം പറയണമെന്നുള്ള കർത്താവിൻ്റെ നിയോഗവും അവർ വിസ്മരിച്ചു. എന്നാൽ ഉയർപ്പിലൂടെ ഈ നഷ്ടമായ സന്തോഷവും സമാധാനവും ധൈര്യവും തിരിച്ചറിവുമെല്ലാം അവർക്ക് മടങ്ങി ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ നഷ്ടമായ പ്രത്യാശയും ധൈര്യവുമൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് ഉയർപ്പ് വിശ്വാസികൾക്ക് ധൈര്യവും സമാധാനവും പ്രത്യാശയും നൽകുന്ന അനുഭവമാണ്. എന്നാൽ അവിശ്വാസിക്ക് അത് അസമാധാനത്തിൻ്റെ സന്ദർഭമാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉയർപ്പ് വിശ്വാസിക്ക് സമാധാനവും പ്രമാണിമാർക്ക് അവിശ്വാസികൾക്ക് അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട്, ഉയർപ്പ് ജീവൻ്റെയും വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും ഉദയദിനമാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മരണത്തിന്മേലും നാശത്തിന്മേലും ഉള്ള ജീവൻ്റെ വിജയമാണ് ഉയർപ്പ്. ഉയർപ്പിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. യോഹന്നാൻ 12:24 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മരണമുണ്ടായാൽ ഒരു ഉയർപ്പുണ്ട്. ഗോതമ്പിൻ്റെ പിളർക്കലിലൂടെയും അഴുകലിലൂടെയും അതിൻ്റെ മരണത്തിലൂടെയും ഒരു പുതിയ ചെടി രൂപം പ്രാപിക്കുകയാണ്, ജനിക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു നാടോടിക്കഥയുണ്ട്. ദൈവം ഭൂമിയിൽ വിത്തുകൾ വിതറി, സാത്താൻ്റെ ദൂതന്മാർ അത് കുഴിച്ചു മൂടി. എന്നാൽ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചു, അവൻ വിതറിയ വിത്തുകളെല്ലാം കിളർത്തു വന്നു, അത് നല്ല കാനനമായി മാറി എന്ന്. ദൈവപുത്രനെ റോമാക്കാരും പ്രമാണിമാരും കുഴിച്ചു മൂടി. ക്രിസ്തു ആശയങ്ങളും അവൻ്റെ ശരീരവും മണ്ണടിഞ്ഞു കഴിഞ്ഞു എന്നാണ് അവർ കരുതിയത്. പക്ഷേ മണ്ണിൽ നിന്നും ഒരു പുതിയ ചെടി ഉയർത്തതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരണത്തേക്കാൾ ശക്തി ജീവനുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് മരണത്തിന്മേലുള്ള ജീവൻ്റെ വിജയമാണ്. മൃത്യോമ അമൃതം ഗമയ. തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തികൾ യേശുവിനെ വധിച്ചു. നിഷ്കളങ്കനെ പരിഹസിച്ച് മർദ്ദിച്ച് വധിച്ച് ഭൂമിയിൽ അന്ധകാരവും ഇരുട്ടും വിതച്ചു. പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇരുട്ടിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിന് വെളിച്ചവും ലഭിച്ചു. തമസോമ ജ്യോതിർഗമയ. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ഒരിക്കലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവ് വഴിയും സത്യവും ജീവനുമാണ്. തെറ്റുകളെ തിരുത്തുവാൻ സത്യത്തിൻ്റെ പക്ഷം നിന്നതിനാൽ അവർ അവനെ തകർത്ത് കളയുകയാണ് ചെയ്തത്. അവർ സത്യത്തെ കുഴിച്ചു മൂടിയുകയാണ് ചെയ്തത്. പക്ഷേ ഉയർപ്പിലൂടെ ഈ സത്യം ഉയർത്തെഴുന്നേറ്റു. അസത്യം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അസതോമ സദ്ഗമയ. യേശുവിൻ്റെ ഉയർപ്പ് മരണത്തേക്കാൾ ശക്തിയുണ്ടെന്നും ജീവനാണ് കൂടുതൽ ശക്തിയെന്നും ഇരുട്ടിനേക്കാൾ ശക്തി വെളിച്ചത്തിനാണെന്നും അസത്യത്തേക്കാൾ ശക്തി സത്യത്തിനാണെന്നും തെളിയിച്ച സന്ദർഭമാണ്. ജീവൻ്റെയും പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രൂപമായ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഉയർപ്പ് പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. അത് ക്രിസ്തു ചൈതന്യത്തിൻ്റെ പ്രത്യേകതകളാണ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ഞാനും നിങ്ങളും ക്രിസ്തു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി ലോകത്തിൽ നിലനിൽക്കുന്നവരായി മാറ്റപ്പെടണം. ഉയർപ്പിൻ്റെ സാക്ഷികളായി ലോകത്തെല്ലായിടത്തും ഈ വെളിച്ചത്തിൻ്റെ, ഈ പ്രകാശത്തിൻ്റെ, സത്യത്തിൻ്റെ സന്ദേശവാഹകരായി നമുക്ക് മാറാം. അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.